الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نرسي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى صلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون صدق الله العلي العظيم وهمان رايا سهودري سهودر ماري الله سبحانه وتعالى يسوچچ کنڈم بھائنگ کنڈم അവന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യരെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത് എല്ലാവരെയും ഒരേ രീതിയിലല്ല എല്ലാവർക്കും ഒരേ തരത്തിലുള്ള കഴിവുകളും ഒരേ തരത്തിലുള്ള യോഗ്യതകളുമല്ല അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ളത് ഐഹിക ജീവിതത്തിൻ്റെ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതിലും അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഒരേ രീതിയിലല്ല അത് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരെക്കാളൊക്കെ നാം ആ വിഷയത്തിൽ മുൻഗണന കൽപ്പിച്ചു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി പറയുന്നുണ്ട് ഐഹിക ജീവിതത്തിൽ മനുഷ്യനെ മുന്നോട്ടു പോകുവാനും അവൻ്റെ പ്രവർത്തനശേഷിയെയും കർമ്മപരമായ കഴിവുകളെയും വളർത്തിയെടുക്കാനും അങ്ങനെ ആരൊക്കെ എന്തെല്ലാം രൂപത്തിൽ മുന്നോട്ടു പോകുന്നു പുരോഗതി പ്രാപിക്കുന്നു എന്നീ കാര്യങ്ങൾ നിരീക്ഷിക്കാനും ഇത്തരത്തിലുള്ള ഒരു ഘടന അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ഒരു രീതി അനിവാര്യമാണ് അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങൾ കൂടുതൽ കൂടുതൽ കിട്ടിയവർ ആ ഔദാര്യങ്ങൾ കൂടുതൽ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരോട് കരുണ കാണിക്കുകയും ദയ കാണിക്കുകയും അവർക്ക് സാധിക്കുന്ന തരത്തിലുള്ള സഹായങ്ങളും പിന്തുണയും നൽകുകയും ചെയ്യേണ്ടതുണ്ട് അത് അവരുടെ ബാധ്യതയാണ് സാധാരണ നമ്മൾ മനുഷ്യരെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയവരായിട്ട് കാണാൻ സാധിക്കും ചില ആളുകൾ മറ്റുള്ള ആളുകൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്നു അവർക്ക് വേണ്ടതായ തുണയും പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്നു ഇത് നമുക്ക് കാണാം ചിലപ്പോൾ വ്യക്തികൾക്കാണ് ചെയ്യുന്നത് എങ്കിൽ ചിലപ്പോൾ കുടുംബങ്ങൾക്ക് ചെയ്യുന്നു ചിലപ്പോൾ സമുദായത്തിന് ചെയ്യുന്നു ചിലപ്പോൾ പൊതുവെ ചുറ്റുപാടിലുമുള്ള സമൂഹത്തിന് ഒന്നാകെ ഗുണം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു ചിലപ്പോൾ നാട്ടിനും നാട്ടുകാർക്കുമൊക്കെ പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു ഇതൊക്കെ നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത്തരം ആളുകളെ സംബന്ധിച്ച് നമ്മൾ വളരെ മതിപ്പോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും സംസാരിക്കുന്നു അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഈ പ്രവർത്തനങ്ങൾക്ക് പൊതുവെ നമ്മൾ വിളിക്കുന്ന പേരാണ് സേവന പ്രവർത്തനങ്ങൾ എന്ന് സേവന പ്രവർത്തനങ്ങൾ എന്ന ഈ സങ്കല്പം യഥാർത്ഥത്തിൽ ഒരാളെ ചെയ്യാൻ അയാൾക്ക് നിർബന്ധമല്ലാത്ത ഒരു കാര്യം
അയാൾ തന്റെ ഒരു നന്മ കൊണ്ടും തന്റേതായ ഭാഗത്തു നിന്നൊരു സൗജന്യം എന്ന രൂപത്തിലും ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ സേവന പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളെയും ഒരുപാട് സംഘടനകളെയും ഒരുപാട് സാമൂഹിക വേദികളെയും ഒക്കെ നമുക്ക് കാണാം. സേവന സംഘങ്ങൾ എന്നുള്ള രൂപത്തിൽ അറിയപ്പെടുന്നു. ചാരിറ്റബിൾ സൊസൈറ്റി എന്ന രൂപത്തിൽ അവരുടെ ആസ്തികളും സ്വത്തുകളുമൊക്കെ പ്രത്യേകമായി തന്നെ രേഖപ്പെടുത്താനും രജിസ്റ്റർ ചെയ്യാനുമൊക്കെയുള്ള വ്യവസ്ഥകളുണ്ട്. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് എൻ ജി ഒസ് എന്നുള്ള പേരിൽ ഇങ്ങനെയുള്ള സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് വേദികളെ നമുക്ക് കാണാം. അവർക്ക് ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങളുണ്ട്, പലരിൽ നിന്നും സഹായങ്ങൾ സ്വീകരിക്കാനുള്ള അനുവാദമുണ്ട്. അങ്ങനെ പല രംഗത്തും പ്രവർത്തിക്കാനും കടന്നു ചെല്ലാനുമൊക്കെയുള്ള പ്രത്യേകമായ അവകാശങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷെ ഇതിന്റെ എല്ലാം തന്നെ സങ്കല്പം, ഉള്ളിലുള്ള ഓരോരുത്തർ ഓരോ ഈ കാര്യങ്ങളുടെ എല്ലാം നേരെയുള്ള നമ്മുടെ വീക്ഷണം, ഇത് ആളുകൾ സ്വയം ചെയ്യാൻ ബാധ്യതയുള്ള ഒരു കാര്യമല്ല. അത് അവരുടെ ഒരു സൗജന്യം എന്ന രൂപത്തിലോ അല്ലെങ്കിൽ അവരുടെ ഒരു നന്മ കൊണ്ടോ അവരുടെ ഒരു ഉയർന്ന നിലപാട് കൊണ്ടോ അവർ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ഭാവത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാണ്. കാരണം ആരും ആരെയും നിർബന്ധിക്കുന്നില്ല നിങ്ങളിങ്ങനെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ടാക്കണമെന്ന്, അല്ലെങ്കിൽ അത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കണമെന്നുള്ളതിനൊരു നിയമമില്ല. അത് ചെയ്തിട്ടില്ല എങ്കിൽ ശിക്ഷിക്കപ്പെടുകയില്ല. അതിന്റെ പ്രവർത്തകനും പ്രവർത്തകന്മാരുമൊക്കെ അതിൽ നിരതരായിട്ടില്ല എങ്കിൽ ആരുടെയും ഒരു നടപടിയോ അല്ലെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു വിമർശനമോ ഒന്നും ഉണ്ടാവുകയില്ല. ഇതൊക്കെയാണ് അതിന്റെ അവസ്ഥ എന്ന് നമുക്കറിയാം. അപ്പോൾ ആളുകൾ അവരുടെ സഹജമായ രീതിയിലുള്ള നന്മ കൊണ്ടും മറ്റുള്ള സമസൃഷ്ടികളോടുള്ള സ്നേഹത്തിന്റെ കാരണത്താലും അതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള സദ്വിചാരം കൊണ്ടുമൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ സേവന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ജനസേവകന്മാർ എന്നൊക്കെയുള്ള രൂപത്തിൽ നമ്മൾ പ്രതിപാദിക്കുകയും വ്യവഹരിക്കുകയും അവരെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണുള്ളത്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി കഴിയുന്ന ആളുകൾ ചെയ്യുക എന്നുള്ളത് അയാളുടെ ഒരു ഔദാര്യം കൊണ്ട് ചെയ്യുന്ന കാര്യം ആവരുത്. അത് അയാൾക്ക് നിർബന്ധമായ അയാളുടെ ഒരു ബാധ്യതയായിക്കൊണ്ടാണ് ഇസ്ലാം അതിനെ പരിഗണിക്കുന്നത്. പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ കഴിയുന്നവൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നവൻ, പ്രയാസപ്പെടുന്ന ആളുകൾക്ക് താങ്ങും തണലുമായിട്ട് വർത്തിക്കാൻ സാധിക്കുന്നവൻ, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ സാധിക്കുന്നവര്, അതുപോലെ സാമൂഹികമായ സേവന പ്രവർത്തനങ്ങൾ എന്ന രൂപത്തിൽ നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന വ്യവഹരിക്കുന്ന ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന ആളുകൾ, സമൂഹങ്ങൾ, ഇതൊക്കെ അവർ ചെയ്യൽ അവരുടെ നിർബന്ധമായ ഒരു കടമ എന്നുള്ള രൂപത്തിലും, അത് ചെയ്തിട്ടില്ല എങ്കിൽ അവർ കുറ്റവാളികളായിത്തീരും, അള്ളാഹുവിന്റെ അടുത്ത് അവർ ഉത്തരം പറയേണ്ടവരാണ് എന്നുള്ള രീതിയിലുമാണ് ഇസ്ലാം ഈ പ്രവർത്തനങ്ങളെ കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇസ്ലാമും മറ്റുള്ള ചിന്താഗതികളും തമ്മിലുള്ള മൗലികമായ ഒരു അന്തരം ഇത്തരത്തിലുള്ള ജനസേവന പ്രവർത്തനങ്ങൾ, ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സേവനങ്ങൾ, ഇതെല്ലാം ഒരു വ്യക്തി അവന്റെ ഒരു സുഹൃതം കൊണ്ടും അവന്റെ ഒരു ഔദാര്യം കൊണ്ടും ചെയ്യുന്നു എന്നതിനേക്കാൾ അപ്പുറം ഇത് അവൻ അള്ളാഹുവിന്റെ പ്രീതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യാൻ അവന് നിർബന്ധമായ ഒരു കാര്യം എന്ന രൂപത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇസ്ലാം അവനോട് താൽപ്പര്യപ്പെടുന്നതും ആവശ്യപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ നമുക്ക് നിർബന്ധമാക്കിയ ഫർളാക്കിയ കാര്യങ്ങൾ അതിനെ രണ്ട് ഗണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഒന്ന് ഹുക്കൂക്കുള്ള, രണ്ട് ഹുക്കൂക്കുൽ ഇബാദ്. അള്ളാഹുവിനോടുള്ള നമ്മുടെ ബാധ്യതകൾ നിറവേറ്റലാണ് ഒരു തരത്തിലുള്ള കർമ്മങ്ങളിലൂടെ നാം ചെയ്യുന്നത്. ദീൻ നമുക്ക് നിർബന്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങളിലെ വലിയ ഒരു ഭാഗം
അള്ളാഹുവിനോട് നമ്മൾ നിർവഹിക്കാനുള്ള നമ്മുടെ ഹക്കുകളാണ്, ബാധ്യതകളാണ്. നമസ്കാരം, അതുപോലെ തന്നെ നോമ്പ്, അതുപോലെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രീതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ ഹുഖൂഖുല്ലാ എന്ന ഇനത്തിൽപ്പെടുന്നു. അള്ളാഹുവിന് നമ്മൾ ചെയ്യേണ്ടതായ ബാധ്യതകൾ, അള്ളാഹുവിനോടുള്ള നമ്മുടെ കടമകൾ, ആ രൂപത്തിലാണ് അതിനെ ഇസ്ലാം കാണുന്നത്. മറ്റേ തരത്തിൽ നേരത്തെ പറഞ്ഞ ആ ഇനത്തിൽപ്പെട്ട കാര്യങ്ങളെയെല്ലാം പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ വ്യക്തിക്ക് ബാധകമായ ഹക്കുകളുടെ കൂട്ടത്തിൽ തന്നെയാണ് പെടുത്തുന്നത്. അവൻ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് അതിനെ കാണുന്നത്. പക്ഷേ അത് ഹുഖൂഖുൽ ഇബാദ്, സൃഷ്ടികളോടുള്ള അവന്റെ ബാധ്യതകളാണ്. ആ സൃഷ്ടികളായ ആളുകൾക്ക് അവൻ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥനായ കാര്യങ്ങൾ, അതവൻ ചെയ്തിട്ടില്ല എങ്കിൽ, അതവൻ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തോട്ടെ, ഇഷ്ടമില്ലെങ്കിൽ ചെയ്യണ്ട, സൗകര്യമുണ്ടെങ്കിൽ അനുഷ്ഠിക്കട്ടെ, സൗകര്യമില്ലെങ്കിൽ അനുഷ്ഠിക്കണ്ട എന്ന രീതിയിൽ ലാഘവത്തോടെയല്ല ആ കാര്യങ്ങളെ ഇസ്ലാം കാണുന്നത്. നേരെ മറിച്ച് അത് അവൻ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അത് നിറവേറ്റിയിട്ടില്ല എങ്കിൽ അവൻ കുറ്റവാളിയായി തീരും. ആ രൂപത്തിലുള്ള ഒരു കടമ ബാധ്യത, ദീനുൽ ഇസ്ലാം അവനെ ഏൽപ്പിച്ച ഒരു ചുമതല എന്ന രൂപത്തിലാണ് ഈ കാര്യങ്ങളെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നോക്കിക്കാണുന്നതും. അങ്ങനെയുള്ള ഒരു മനസ്സാണ് അതിന്റെ അനുയായികളിൽ അത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ, ജനസേവനപരമായ പ്രവർത്തനങ്ങൾ, പരോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സേവനങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അത് സാധിക്കുന്ന ആളുകൾ സൗകര്യമുണ്ട് എങ്കിൽ, നല്ല സന്മനസ്സുമുണ്ട് എങ്കിൽ ചെയ്യണം എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു സുബ്ഹാനഹു വതആല കഴിയുന്ന ആളുകൾക്കൊക്കെ നിർബന്ധമാക്കിയ കാര്യം എന്ന രൂപത്തിലാണ് അതിനെ മനസ്സിലാക്കേണ്ടതും. അങ്ങനെ അവൻ അത് ചെയ്തിട്ടില്ല എങ്കിൽ അവൻ അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടി വരും, കുറ്റവാളിയായി തീരും എന്നുള്ള ബോധ്യത്തോടു കൂടിയുമാണ് അത് ചെയ്യേണ്ടത് എന്നുമാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സേവന പ്രവർത്തനങ്ങൾ ഏത് രൂപത്തിൽ എന്ത് തന്നെ അവൻ ചെയ്യുകയാണ് എങ്കിലും അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ പുണ്യമാണ്. അത് ചെയ്തിട്ടില്ല എങ്കിൽ അവൻ ഭയപ്പെടുന്നതും അള്ളാഹുവിന്റെ വിരോധവും അവന്റെ കോപവുമാണ്. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മമാണിത്. ആളുകളുടെ നല്ല വാക്ക് കിട്ടാൻ, അല്ലെങ്കിൽ ആളുകളുടെ പ്രശംസ കിട്ടാൻ, ആളുകളുടെ ഇടയിൽ ഒരു നല്ലവനായി ചമയാൻ, അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ തന്റെ സമ്മതി വർദ്ധിക്കാൻ, അങ്ങനെയുള്ള ഭൗതികമായ ഒരു ലക്ഷ്യം ഈ പ്രവർത്തനങ്ങളുടെ പിന്നിൽ ഉണ്ടാവാൻ പാടില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി ചെയ്യുന്ന, അള്ളാഹുവിന്റെ പുണ്യം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന, അള്ളാഹുവിന്റെ അടുത്ത് ഇവന്റെ പ്രവർത്തനങ്ങളുടെ ആ തുലാസിൽ ഖനം തൂങ്ങാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്ന രീതിയിലാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അത്തരം പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒഴുത്തഴമോനത്താമാലുബിഹി മിസ്കീനം വയതീമം വഅസീറ. പാവപ്പെട്ടവരായ ആളുകൾക്ക് ആഹാരം കൊടുക്കുക, അവരുടെ പട്ടിണി തീർക്കുക എന്നുള്ള പ്രവർത്തനത്തിൽ മുഴുകിയ ആളുകൾ, ആ ആളുകൾ അവർ അള്ളാഹുവിന്റെ ദാസന്മാരാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ടവരാണ്, ഭയപ്പെടുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വിഷയത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് അവർ ഈ പ്രവൃത്തി ചെയ്യുന്നത്. അങ്ങനെ ആ ആഹാര സാധനങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുമ്പോൾ അവർ പറയുകയാണ്, അത് മിസ്കീനം വയതീമം വഅസീറ, ദരിദ്രരായ ആളുകൾക്ക് അവർ കൊടുക്കുന്നു, അനാഥകളായ ആളുകൾക്ക് അവർ ആഹാരം കൊടുക്കുന്നു, അതുപോലെ തന്നെ ബന്ധനസ്ഥരായ ആളുകൾക്ക് അവർ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നു. ഇത് ചെയ്യുമ്പോൾ അവരുടെ നിലപാട് എന്താണ്? ഇന്നമാ നുതഅമ്മുക്കുല്ലി വജിഹില്ല, ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹുവിന്റെ പ്രീതിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, വജുഹുല്ലാക്ക് വേണ്ടിയാണ്. ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്കൂറാ, നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലമോ, നിങ്ങളുടെ ഒരു നല്ല വാക്കോ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മറുത്തി എന്തെങ്കിലും കാര്യമോ ഞങ്ങൾ ലക്ഷ്യമിടുന്നില്ല, അത് ഞങ്ങളുടെ ഉദ്ദേശമല്ല. അപ്പോൾ ഞങ്ങളിത് ചെയ്യുന്നതിനുള്ള പ്രേരകമായി വർത്തിക്കുന്നത് അള്ളാഹുവിന്റെ പൊരുത്തം നേടണം എന്നുള്ള വിചാരമാണ്. ആ
അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പുണ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളുടെ ഈ ലോകമാന്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശംസയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മറിച്ചുള്ള പ്രത്യുപകാരം ഉണ്ടാകും എന്നുള്ള നിലക്കോ അല്ല ഇത് ചെയ്യുന്നത് എന്നായിരിക്കും അവർ ചെയ്യുക എന്നാണ് നമ്മെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് ഇസ്ലാമും മറ്റ് ചിന്താഗതികളും തമ്മിലുള്ള മൌലികമായ ഒരു വ്യത്യാസമാണ് എന്നും ഈ മൌലികമായ വ്യത്യാസം കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സ്വാർത്ഥപരമായ താൽപര്യങ്ങൾക്ക് വേണ്ടിയോ ആണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മനുഷ്യൻ ചെയ്യുന്നത് എങ്കിൽ ആ കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സേവന മേഖല മാത്രമായിരിക്കും അവൻ തിരഞ്ഞെടുക്കുക. ഏത് സേവന മേഖലയിൽ ഈ ഗുണം അവന് തിരിച്ചു കിട്ടുന്നില്ലയോ ആ രംഗത്തേക്ക് അവൻ ശ്രദ്ധിക്കുകയോ ആ രംഗത്ത് പ്രവർത്തിക്കുകയോ ചെയ്യുകയില്ല. പാവപ്പെട്ട ഒരാള് വിശന്നു വലഞ്ഞുകൊണ്ട് പട്ടിണി കിടക്കുകയാണ്, അവന് വെള്ളം കൊടുക്കണം, ആഹാരം കൊടുക്കണം. അപ്പോ ഇങ്ങനെയുള്ള ഒരു രംഗത്ത് ഇത് ചെയ്യേണ്ടത് എന്റെ ധർമ്മമാണ് എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് ഫർളാക്കിയതാണ് എന്നും വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി ഈ പ്രയാസപ്പെടുന്ന മനുഷ്യന്റെ ദുരിതം മനസ്സിലാക്കി അവന്റെ പ്രശ്നത്തിന് പരിഹാരം ചെയ്യുന്നു. അതേ അവസരത്തിൽ ഇങ്ങനെ പട്ടിണിപ്പാവങ്ങളായ ആളുകൾ, ഒരു പ്രദേശത്തുകാരായ ആളുകൾ മുഴുവൻ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ അവർക്ക് കിട്ടാനില്ല, അതുപോലെ തന്നെ അവർക്ക് ആഹാര സാധനങ്ങൾ കിട്ടാനില്ല, അവർക്ക് ആഹാര സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള ഒരാവശ്യം വരുമ്പോൾ ആ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് ലോകശ്രദ്ധ എത്ര കണ്ട് ആകർഷിക്കും, ലോക മാധ്യമങ്ങളിൽ അത് എത്ര കണ്ട് നിറഞ്ഞു നിൽക്കും, ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഇതിന്റെ പേരിൽ ലഭിക്കാൻ പോകുന്ന പ്രതിഫലങ്ങൾ എന്താണ്, ഏത് രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് അതിനുണ്ടായിത്തീരുക, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തുകൊണ്ട് ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഈ പ്രവൃത്തി ഉപകരിക്കുമോ എങ്കിൽ മാത്രം അതിലിടപെടുകയും അല്ല എങ്കിൽ അത് അവഗണിക്കുകയും ചെയ്യുന്ന രീതിയായിരിക്കും അവർ സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ലോകത്ത് പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ജനവിഭാഗങ്ങളെ നമുക്ക് കാണാം. അവർക്ക് ഭക്ഷണ പദാർത്ഥങ്ങളില്ല, അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും അവർക്ക് കുടിവെള്ളം കിട്ടുന്നില്ല, അവർ താമസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് റോഡുകളില്ല, അതുപോലെ തന്നെ അവർക്ക് സഞ്ചാരയോഗ്യമായ വഴികളില്ല, അവർക്ക് അവരുടെ രോഗങ്ങൾക്ക് ചികിത്സിക്കുന്നതിനാവശ്യമായ രീതിയിലുള്ള ആസ്പത്രികളില്ല, അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു സാമൂഹിക ജീവിതത്തിൽ വളരെ പ്രധാനമായും പ്രാഥമികമായും ഉണ്ടായിരിക്കേണ്ട ഒരു സൌകര്യങ്ങളുമില്ല. ഇങ്ങനെ ജീവിക്കുന്ന ആയിരക്കണക്കിന് പ്രദേശങ്ങളെയും ആയിരക്കണക്കിന് ജനകോടികളെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷെ അതൊരു വിഷയമാകുന്നില്ലല്ലോ, അതാരും തന്നെ ഏറ്റെടുക്കുകയോ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വരികയോ അത് ഞങ്ങളേറ്റു എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ ഈ ഇതുപോലെയുള്ള എൻജിഒസും അതുപോലെ തന്നെ സേവന സന്നദ്ധമായ സംഘടനകളും അല്ലെങ്കിൽ ചാരിറ്റബിൾ സൊസൈറ്റികളും ഒക്കെ ഇത്തരത്തിലുള്ള മനുഷ്യസ്നേഹപരമായ മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഇങ്ങനെയുള്ള രംഗങ്ങളിലേക്ക് കടന്നു ചെല്ലുകയോ ചെയ്യുന്നത് കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം അതിൽ രാഷ്ട്രീയ നേട്ടങ്ങളില്ല. അത് എന്തിനാണിത് ചെയ്യുന്നത്, എന്താണ് അതുകൊണ്ട് എനിക്ക് തിരിച്ചു കിട്ടുന്നത് എന്നാണ് ഓരോ രാജ്യങ്ങളും ചിന്തിക്കുന്നത്. അമേരിക്കയാവട്ടെ അല്ലെങ്കിൽ ലോകത്തിലെ വൻകിട രാഷ്ട്രങ്ങളാവട്ടെ, ഏത് തരത്തിലുള്ള സഹായങ്ങൾ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഈ അവികസിത രാജ്യങ്ങൾക്ക് അവരുടെ മേൽനോട്ടത്തിൽ എന്ത് തരത്തിലുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതും ഒക്കെ എന്താണ് തിരിച്ചു കിട്ടുക, ഏത് രൂപത്തിലുള്ള ഒരു ഫലമാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് കൊയ്യാൻ സാധിക്കുക, ഈ ഒരു വികാരത്തോടുകൂടിയാണ് പ്രശ്നങ്ങളെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും തന്നെ അർഹരായ ആളുകൾക്കല്ല ഈ സഹായങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും ആവശ്യമായ പ്രദേശങ്ങളെയല്ല ഈ സഹായങ്ങൾ കൊണ്ടുപോയി പ്രദേശങ്ങളിലേക്കല്ല ഈ സഹായങ്ങൾ ചെന്നെത്തുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് ക്രമക്കേടുകൾ, ഒരുപാട് തരത്തിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഈ ചിന്താഗതിയിലുള്ള മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ മൌലികമായ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ ഇവിടെയാണ് ഇസ്ലാമിന്റെ മേന്മ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇസ്ലാം ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു ബാധ്യതയായി കൊണ്ട് കാണുന്നു. അതുകൊണ്ട് എവിടെ ദുരിതങ്ങൾ ഉണ്ടാകുന്നു, എവിടെ ആവശ്യങ്ങൾ ഉണ്ടാകുന്നു, ആ ആവശ്യക്കാരനെ സഹായിക്കുന്നത് എന്റെ ബാധ്യതയാണ് എന്നൊരു വ്യക്തി മനസ്സിലാക്കുന്നു. അവിടെ ഞാൻ അത് ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ ചോദ്യം ചെയ്യുമെന്നും ഞാൻ അതിന് മറുപടി പറയേണ്ടി വരുമെന്നുള്ള ഒരു ധാരണ ഉണ്ടാകുന്നു. അപ്പോൾ ഇത് പകർത്താൻ ഫോട്ടോഗ്രാഫർ വന്നോ, ഇത് റിപ്പോർട്ട് ചെയ്യാൻ ചാനലുകൾക്കാരെത്തിയോ, അല്ലെങ്കിൽ ഇതിന്റേതായ
പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നാല് ആളുകളോട് പറയുന്നതിന് ആവശ്യമായ മറ്റ് സംവിധാനങ്ങൾ ഉണ്ടായോ എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. അതല്ല അവരുടെ പരിഗണന. അവരിത് അല്ലാഹു സുബ്ഹാനഹു വതആല കാണുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതായിരിക്കും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചല്ലോ, നാളെ പരലോകത്ത് മനുഷ്യനെ വിചാരണ ചെയ്യുമ്പോൾ അല്ലാഹു ഒരുത്തനോട് പറയുകയാണ്, അല്ലയോ മനുഷ്യ, ഞാൻ രോഗിയായി കിടന്നു, നീ എന്നെ സന്ദർശിച്ചില്ല. ഞാൻ രോഗിയായി കിടന്നു, നീ എന്നെ സന്ദർശിച്ചില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ അത്ഭുതപ്പെട്ടുകൊണ്ട് ഇയാൾ ചോദിക്കുകയാണ്, അല്ലയോ റഹ്മാനായ റബ്ബേ, നീ എങ്ങനെ രോഗിയാവുകയോ? നീ റബ്ബുൽ ആലമീൻ അല്ലേ? നീ റബ്ബുൽ ആലമീനായ സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവേ, നീ എങ്ങനെയാണ് രോഗിയാവുക? നീ രോഗിയാകുമ്പോൾ എങ്ങനെയാണ് ഞാൻ നിന്റെ അടുത്ത് വന്നുകൊണ്ട് സന്ദർശനം നടത്തുക എന്ന് അയാൾ സംശയം ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന മറുപടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതാ, നിന്റെ അയൽപക്കത്ത് ഇന്ന സുഹൃത്ത് അല്ലെങ്കിൽ ഇന്ന ആള് രോഗിയായി കിടന്നിരുന്നില്ലേ, ആ രോഗിയെ നീ സന്ദർശിച്ചോ, അയാളുടെ രോഗത്തിന് ആവശ്യമായ ശുശ്രൂഷ നീ നൽകിയോ? അങ്ങനെ നീ ചെയ്തിരുന്നുവെങ്കിൽ നിനക്ക് എന്നെ അവിടെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു എന്ന്. അപ്പോൾ ഇത് ഈ ഒരു ചിന്ത, ഈ ഒരു ബോധം എല്ലാ സഹായം അർഹിക്കുന്ന ആളുകളുടെ നേരെയും വിശ്വാസികൾക്കുണ്ടായിത്തീരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ഇവിടെ അള്ളാഹുവിന്റെ സാന്നിധ്യം അവർക്ക് അനുഭവപ്പെടുന്നു. ഇത് ഞാൻ ചെയ്യേണ്ട ബാധ്യതയാണ് എന്നും, ഇത് ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ പിടികൂടും എന്നുമുള്ള ബോധമുണ്ടായിത്തീരുന്നു. ഇതാണ് ധർമ്മങ്ങൾ പ്രവർത്തിക്കാൻ, സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ, ജനസേവനപരമായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ അവർക്ക് പ്രേരണയായിത്തീരുന്നത്. അപ്പോൾ ഈ മൗലികമായ വ്യത്യാസം ഇസ്ലാമും മറ്റ് ചിന്താഗതികളുമായിട്ട് വേർതിരിക്കുന്ന വളരെ പ്രധാനമായ ഒരു ഘടകമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രൂപത്തിൽ മനുഷ്യൻ സഹായിക്കാൻ വേണ്ടി നിശ്ചയിച്ച കാര്യങ്ങൾ, അതുപോലെ തന്നെ ആർക്കെല്ലാം സഹായം എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇതിലൊന്നും തന്നെ പ്രത്യേകമായ ജാതി മത സമുദായ സങ്കല്പങ്ങൾ ഒരിക്കലും തന്നെ പാലിച്ചിട്ടില്ല എന്നും, അങ്ങനെയുള്ള വിവേചനങ്ങൾ നടത്തിക്കൊണ്ട് ഒരു ജനസേവന പ്രവർത്തനമോ അല്ലെങ്കിൽ ഒരു മാനുഷിക പ്രവർത്തനങ്ങളോ നടത്തണമെന്നും അങ്ങനെ നമ്മോട് കൽപ്പിച്ചിട്ടില്ല എന്നും, നേരെ മറിച്ച് അതിൽ നിന്ന് വിപരീതമായ ഒരു രീതിയിലാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്, ഇർഹമു മൻ ഫിൽ അർദി യർഹമുക്കും മൻ ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ള ആളുകളോട് കരുണ കാണിക്കുക, ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കരുണ കാണിക്കുക, എങ്കിൽ യർഹമുക്കും മൻ ഫിസ് സമാ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്നാണ്. ഭൂമിയിലുള്ള ആള് ആരാണ്, അയാൾ മുസ്ലിമാണോ അമുസ്ലിമാണോ, അല്ലെങ്കിൽ അയാളുടെ വിശ്വാസം എന്താണ്, ഇത് നിങ്ങൾ നോക്കേണ്ടതില്ല. നിങ്ങൾ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ പരലോകത്ത് വെച്ച് വിചാരണ ചെയ്യുമ്പോൾ അവന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവന് പ്രതിഫലം നൽകുമ്പോൾ പരിഗണിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ചെയ്യേണ്ട മാനുഷികമായ പ്രവർത്തനങ്ങൾ, ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ എല്ലാ മനുഷ്യരെയും തുല്യമായി കാണാനും എല്ലാ ജീവികളെയും അതിൽ മനുഷ്യൻ എന്നുള്ള വ്യത്യാസം പോലും കൽപ്പിക്കാതെ മറ്റ് ജീവികളെ കൂടി പരിഗണിക്കുവാനുമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആനിൽ ഫുഖറാക്കന്മാരെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ മിസ്കീന്മാരെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അയൽവാസികളോടുള്ള ബാധ്യതകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധവകളുടെ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അനാഥകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇതിലൊന്നും തന്നെ അനാഥകളാവട്ടെ, വിധവകളാകട്ടെ, അല്ലെങ്കിൽ ദരിദ്രരാവട്ടെ, അല്ലെങ്കിൽ അയൽവാസികളുടെ കൂട്ടത്തിൽ സഹായം അർഹിക്കുന്ന ആളുകളാവട്ടെ, ആരെയും എടുത്തു പറയുമ്പോൾ നിങ്ങളുടെ മതക്കാരായ, നിങ്ങളുടെ വിശ്വാസക്കാരായ, നിങ്ങളുടെ ആളുകളായ ഇവരെ നിങ്ങൾ സഹായിക്കണമെന്നും അവരുടെ ആവശ്യങ്ങൾ നിങ്ങൾ നിവർത്തിച്ചു കൊടുക്കണമെന്നും അല്ല പറയുന്നത്, പൊതുവായ രീതിയിലാണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യതീം, അതുപോലെ തന്നെ അസാഴി അൽ അർമിലത്തി വൽ യതീം കൽ ഖായിമിൽ ലൈലി സായിമിൻ നഹാർ, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അസാഴി അൽ അർമിലത്തി വൽ യതീം, ഈ വിധവകളായ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, അതുപോലെ തന്നെ അനാഥകളെ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, അവൻ രാത്രി നിന്ന് നമസ്കരിക്കുകയും പകൽ മുഴുവൻ തന്നെ വ്രതമനുഷ്ഠിക്കുകയും ചെയ്യുന്നവനെ പോലെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ വിധവ ഏത് കൂട്ടത്തിൽപ്പെട്ട വിധവ എന്ന് പറയുന്നില്ല, അതുപോലെ തന്നെ അനാഥ ഏത് കൂട്ടത്തിൽപ്പെട്ട അനാഥ എന്ന് പറയുന്നില്ല, അതുപോലെ മിസ്കിന്മാരെ സംബന്ധിച്ചിടത്തോളവും ദരിദ്രന്മാരെ സംബന്ധിച്ചിടത്തോളവും ഫുഖറാക്കന്മാരെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ പറയുമ്പോൾ അതേ ശൈലി തന്നെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ,
സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഖുർആൻ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ രീതിയിൽ മനുഷ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒന്നാകെ കാണുകയും മനുഷ്യനോ ഗുണകരമായി വർത്തിക്കുകയും ആ മനുഷ്യന് നന്മ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇസ്ലാമിന്റെ ശിക്ഷണങ്ങൾ എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിലെ പ്രത്യേകമായി ഇനം തിരിച്ചുകൊണ്ട് നിങ്ങളുടെ ആളുകളെ നിങ്ങൾ സഹായിക്കുക, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടേതായ ബുദ്ധിമുട്ടുകളോ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല. ഈ രൂപത്തിലുള്ള ഒരു അധ്യാപനം, ആ രൂപത്തിലുള്ള ഒരു നിർദ്ദേശങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. മാ സലകക്കും ഫീ സഖർ ഖാലു ലം നകും മിനൽ മുസല്ലീൻ വലം നകും തുഅമുൽ മിസ്കീൻ, എന്ത് കാരണത്താലാണ് നിങ്ങൾ നരകത്തിൽ പോകേണ്ടി വന്നത് എന്ന് നാളെ പരലോകത്തിൽ വെച്ച് മനുഷ്യരോട് ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയുന്ന മറുപടി ഖുർആൻ നമുക്ക് ഉദ്ധരിച്ചിരുന്നുണ്ട്. അവർ പറയുന്നത് ലം നകും മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നിർവഹിക്കേണ്ടതായ ഹഖുകൾ ഞങ്ങൾ നിർവഹിക്കാറുണ്ടായിരുന്നില്ല. വലം നകും തുഅമുൽ മിസ്കീൻ, ദരിദ്രരായ ആളുകൾക്ക് ഞങ്ങൾ സഹായവും ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ ആളുകളോട് ഹുഖൂഖുൽ ഇബാദി എന്ന് പറയുന്ന മനുഷ്യരോട് ചെയ്യേണ്ട ബാധ്യതകളും ഞങ്ങൾ നിർവഹിച്ചിരുന്നില്ല, സൃഷ്ടികർത്താവിനോട് ചെയ്യേണ്ടതായ ബാധ്യതകളും ഞങ്ങൾ നിർവഹിച്ചിരുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ ഫലമായിട്ടാണ് അവർ നരകത്തിൽ പോവേണ്ടി വന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വളരെ വിശാലമാണ് എന്നും അതുപോലെ തന്നെ ഈ രീതിയിലുള്ള ഒരു മാനവികമായ മാനുഷികമായ ഒരു നിലപാടാണ് ഇസ്ലാം അതിന്റെ അനുയായികളെ പഠിപ്പിക്കുന്നത് എന്നും ഈ രൂപത്തിലുള്ള കൽപ്പനകളിലൂടെയും അധ്യാപനങ്ങളിലൂടെയും നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും മുസ്ലിം സമൂഹത്തിലുമൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ, ഈ രീതിയിൽ ജനക്ഷേമകരമായ കാര്യങ്ങൾ, അതുപോലെ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രേരണയും പ്രോത്സാഹനവും നൽകുകയും മുസ്ലിം സമൂഹം ആ രംഗത്തൊക്കെ വളരെ മുൻപന്തിയിൽ നിലകൊള്ളുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമാണ് ആഹാരം നൽകുക എന്നുള്ളത് തന്നെ, പട്ടിണി തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായത്. പട്ടിണി കിടക്കുന്ന ഒരാൾ ഉണ്ടാവരുത്. നിങ്ങൾ ആരും തന്നെ സത്യവിശ്വാസിയാവുകയില്ല. അവന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചല്ലോ. ലാ യുമിൻ അഹദുക്കും, നിങ്ങൾ ആരും തന്നെ മുഅ്മിനാവുകയില്ല. അവന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അവൻ വയറ് നിറച്ചുണ്ണുന്നു, വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നു. ഈ അയൽവാസി മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നുള്ളത് അവരുടെ പ്രശ്നമല്ല. നിന്റെ അയൽവാസിയാണോ, ഈ അയൽവാസിയോടുള്ള ഒരു ബാധ്യതയാണ് അവന്റെ ഈ ദാരിദ്ര്യം തീർക്കുക എന്നുള്ളത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെ വിളിച്ചുകൊണ്ട് പറയും, അബ്ഷുസ്സലാം വഅതഅമുത്താം, നിങ്ങൾ സലാമിനെ പരത്തുവീൻ, നിങ്ങൾ കണ്ട ആളുകൾ കാണുന്ന ആളുകളോടെല്ലാം തന്നെ സലാം പറയുകയും, ഈ സലാം പറയുക എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമിന്റെ ഒരു വിശാലമായ മനസ്സിന്റെ ലക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നന്മ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നവനാണ് ഒരു സത്യവിശ്വാസി. ഇന്ന ആൾക്ക് സലാം പറയേണ്ട എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമല്ല ഇസ്ലാം, അത് ഇസ്ലാമിന്റെ ഒരു അധ്യാപനവുമല്ല. ഇന്ന ആൾക്ക് സലാം പറയേണ്ട, ആർക്കാണ് സലാം പറയേണ്ട എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ മത പണ്ഡിതന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് സലാം പറയുന്നതിനെ കുഴിച്ചുരുക്കുക, സലാമിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. പക്ഷേ ഇസ്ലാം അങ്ങനെയല്ല. നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുകയും എല്ലാ ആളുകളും, നിങ്ങൾ അറിയുന്നവർക്കും അറിയാത്തവർക്കുമൊക്കെ സലാം പറയുകയും, അത് മനസ്സിന്റെ ഒരു വിശാലതയാണ്. എല്ലാ എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ രക്ഷ സഹോദര നിനക്കുണ്ടാവട്ടെ എന്ന്. അങ്ങനെ എല്ലാ ജനങ്ങൾക്കും ഗുണകാംക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു അഭിവാദ്യമാണ് ഈ സലാം, അത് നിങ്ങൾ വ്യാപിപ്പിക്കുകയും എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വാതഴിമുത്താം, അതുപോലെ തന്നെ നിങ്ങൾ ആഹാരം മറ്റുള്ളവർക്ക് കൊടുക്കുകയും, മൂന്നാളുകൾക്ക് കഴിക്കാനുള്ള ആഹാരമുണ്ടെങ്കിൽ നാലാമതൊരാളെയും നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടുപോകാവുന്നതാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുകയാണ്, ആഹാരം കഴിക്കാനില്ലാത്ത ആളുകൾ പ്രയാസപ്പെടുന്ന സാഹചര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് രണ്ടാളുടെ ഭക്ഷണമുണ്ടെങ്കിൽ അതിൽ മൂന്നാളെ കൂട്ടുക, മൂന്നാമതൊരാളെയും കൂടി കൂട്ടുക. മൂന്നാളുടെ ഭക്ഷണമുണ്ടെങ്കിൽ നാലാമതൊരാളെ കൂടി കൂട്ടുക. ഇതും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ നടന്നു പോവുകയാണെങ്കിൽ അവനെയും കൂടി നിങ്ങളുടെ ഒട്ടകത്തിന്റെ പുറത്തിരുത്തുക, അങ്ങനെ ഒരു ലിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത്, ഇത് ഇസ്ലാമൊക്കെ പഠിപ്പിക്കുന്ന വളരെ മാനുഷികമായ ഉയർന്ന മര്യാദകളിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു സംസ്കാരവും ആ ഒരു രീതിയുമാണ് സത്യവിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടത്. അതില്ലാത്തവന് ദീനില്ല എന്നാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അറായിത്തല്ലതീ യുകദ്ദീബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ആരാണവൻ?
അവൻ ഈ തറാവേഹ് നമസ്കരിക്കാത്തവനും അല്ലെങ്കിൽ തഹജ്ജൂദ് നമസ്കരിക്കാത്തവനും അങ്ങനെ പാതിരാവുകളിൽ നിന്നുകൊണ്ട് രാത്രി മുഴുവൻ തന്നെ നമസ്കരിക്കുകയും പകൽ മുഴുവൻ നോമ്പ് എടുക്കാത്തവനുമാണ് എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അറായത്തല്ലദീ യുഖദ്ദീബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദുഉൽ യതീം വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ. അനാഥകളായ ആളുകൾക്ക് ഭക്ഷണത്തിനുള്ള പ്രേരണയും അതിനാവശ്യമായ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കാത്തവൻ, അതുപോലെ തന്നെ ദരിദ്രരായ ആളുകൾക്ക് ആഹാരം കൊടുക്കാത്തവൻ, ഇങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ദീനിനെ കളവാക്കുന്നവർ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമാണ് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ വെള്ളം, ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കുക എന്നുള്ളത് ഇസ്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി കൽപ്പിച്ച ഒരു കാര്യമാണ്. സായിദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ പ്രവാചകരെ, എന്റെ ഉമ്മ മരിച്ചുപോയിരിക്കുന്നു, എന്റെ ഉമ്മാക്ക് ഏറ്റവും നല്ല പ്രതിഫലം ലഭിക്കാൻ പറ്റുന്ന ഒരു പ്രവൃത്തി എന്താണ്, അത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അത് അങ്ങ് എനിക്ക് പഠിപ്പിച്ചു തരിക എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഒരു കിണർ കുഴിക്കുക, അങ്ങനെ ആളുകൾക്ക് കുടിവെള്ളം കുടിക്കാനുള്ള ഒരു സഹായ പദ്ധതി നീ ചെയ്യുക എന്ന് സായിദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിനോട് പറയുന്നു. എപ്പോ ഏത് കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, 14-15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുടിവെള്ള പദ്ധതിയുടെ പ്രാധാന്യം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളിലൂടെ പഠിപ്പിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതൊരു പ്രത്യേക ആളുകൾക്ക് കുടിക്കാനുള്ള കിണറല്ല, എല്ലാ ആളുകൾക്കും വെള്ളം ആവശ്യമുള്ള ആളുകൾക്കെല്ലാം തന്നെ കുടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വസ്ത്രങ്ങൾ ദാനം ചെയ്യാൻ വേണ്ടിയും വസ്ത്രങ്ങൾ കൊടുക്കാൻ വേണ്ടിയും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കൊരു പുതിയ വസ്ത്രം ഉണ്ടായാൽ നിങ്ങൾ അള്ളാഹുവിന് ചെയ്യേണ്ട ഒരു ശുക്രാണ് നിങ്ങളുടെ പഴയ വസ്ത്രം അതുമില്ലാത്ത ഒരാൾക്ക് കൊടുക്കുന്നത് എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഒരാൾ ഒരാൾക്ക് ഒരു വസ്ത്രം കൊടുത്താൽ ആ വസ്ത്രം കീറി അയാൾ പിന്നെയും തന്നെ അത് തുന്നിയെടുക്കുകയാണ്, അങ്ങനെ എത്ര കാലം അതിന്റെ ഒരു തുണ്ട് പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവോ അതുവരെ അള്ളാഹുവിന്റെ സംരക്ഷണം ആ വ്യക്തിക്കുണ്ടായിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വസ്ത്രദാനത്തിന്റെ പ്രാധാന്യമാണ് അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. രോഗികളെ ചികിത്സിക്കുക, അവരെ സഹായിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. ഇയാദത്തുൽ മർള എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസിന്റെയും അതുപോലെ തന്നെ കർമ്മശാസ്ത്രത്തിന്റെയും ഒക്കെ ഗ്രന്ഥങ്ങളിൽ ഈ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. രോഗികളെ പരിചരിക്കുക, അവർക്കാവശ്യമായ മരുന്നുകൾ കൊടുക്കുക, അവരെ ശുശ്രൂഷിക്കുക, ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര കണ്ട് മഹത്തായ ഒരു പ്രവൃത്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചികിത്സ കിട്ടുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും സ്ഥാപിക്കുക, ഫാർമസികൾ സ്ഥാപിക്കുക, അതുപോലെ തന്നെ പാവപ്പെട്ടവരായ ആളുകൾക്ക് അവർക്ക് ചികിത്സ ലഭിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ ഏത് കാലത്തും വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ്. അതുപോലെ തൊഴിലുപകരണങ്ങൾ നൽകുക, ഒരാൾക്ക് ജോലി എടുക്കാൻ വേണ്ടി കഴിവുണ്ട് പക്ഷെ തൊഴിലുപകരണമില്ല, അയാളെ എന്നെന്നും മറ്റുള്ളവരോട് യാചിക്കുന്നവനാക്കിക്കൊണ്ട് മാറ്റുക എന്നുള്ളതല്ല, തൊഴിലുപകരണം നൽകിക്കൊണ്ട് സ്വയം പര്യാപ്തി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിന് മാതൃകയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഴു വാങ്ങിക്കൊടുത്തുകൊണ്ട് ഒരു സഹാബിയോട് ഇതുമായിട്ട് നീ വിറക് വിട്ട്, ആ വിറക് വിറ്റുകൊണ്ട് നീ ഉപജീവനം കഴിക്കുകയെന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ അയാൾക്ക് ഒരു തൊഴിലുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ തൊഴിലുപകരണങ്ങൾ കൊടുത്താൽ ആ മനുഷ്യന് സ്വയം ഒരു നിലനിൽപ്പിനുള്ള ഒരു രൂപമായി. അങ്ങനെ ചെയ്യണം. ഇങ്ങനെ സാധാരണഗതിയിൽ നിങ്ങളുടെ അടുത്ത് വന്ന് സഹായം ചോദിക്കുന്ന ഒരാളോട് ഒരു തുച്ഛമായ സഹായം കൊടുത്താൽ അയാൾ എല്ലാ കാലവും ഈ യാചകനായിക്കൊണ്ട് തന്നെ സമുദായത്തിൽ നിലനിൽക്കുകയും ചെയ്യുകയുള്ളൂ. അതല്ല വേണ്ടത്. അയാൾക്ക് ആവശ്യമായ രീതിയിലുള്ള ഒരു തൊഴിൽ എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക, ഇതാണ് യഥാർത്ഥത്തിൽ ഈ യാചനയും അതുപോലെയുള്ള ഈ വ്യക്തികളുടെ മാനം കെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തന രംഗത്ത് ഇറങ്ങുന്നവർ ചെയ്യേണ്ടത്. അതുപോലെ കടബാധിതരായ ആളുകളുണ്ടായിരിക്കും, കടബാധിതരായ ആളുകളെ സഹായിക്കാൻ വേണ്ടി സക്കാത്തിന്റെ തന്നെ ഇനത്തിൽ ഒരു വകുപ്പായിക്കൊണ്ട് അതിനെ ചേർത്തത് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. കൊടുക്കാൻ യാതൊരു നിവൃത്തിയുമില്ല, എന്തോ കാരണവശാൽ ഗുരുതരമായ തോതിലുള്ള കടം ബാധിച്ചിരിക്കുകയാണ്. ഇയാളെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങി ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമല്ല ഉള്ളത്. ജപ്തിയുടെയും അതുപോലെയുള്ള നോട്ടീസുകളുടെയും ഒക്കെ ഒരു പ്രളയമാണെന്ന് കരുതുക. ഇങ്ങനെയുള്ള വ്യക്തികളെ സഹായിക്കേണ്ടി വരും. അങ്ങനെ സഹായിക്കുന്നതിന് സാമൂഹികമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുക, ആതുരാലയങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ പൊതുവഴികൾ ആളുകൾക്ക് സഞ്ചരിക്കാനും യാത്രക്ക് പോകാനും ഒക്കെ വേണ്ട പൊതുവഴികളും റോഡുകളും മാർഗങ്ങളും ഒക്കെ ഉണ്ടാക്കുക. ഇതൊക്കെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നതാണ്. ഈ വിഷയങ്ങളിലൊക്കെ വലിയ വലിയ ഗ്രന്ഥങ്ങൾ തന്നെ നമ്മുടെ മഹാന്മാർ എഴുതിയതും രചിച്ചതുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള
ഈ സേവന പ്രവർത്തനങ്ങൾ ഇത് ഐച്ഛികമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്നോ ഒരാൾ അയാളുടെ ഔദാര്യം കൊണ്ട് ചെയ്തു കൊടുക്കുന്ന ഒരു നല്ല പ്രവൃത്തി എന്നോ ഉള്ള ആ ഒരു വീക്ഷണമല്ല നമുക്കുണ്ടാവേണ്ടത്. അതല്ല ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു മുസൽമാൻ എന്നുള്ള രൂപത്തിൽ ഇസ്ലാമിക ആദർശങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രൂപത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും നിർവഹിക്കുകയും ചെയ്യേണ്ടത് എന്റെ ബാധ്യതയാണെന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ ബാധ്യതയാണെന്നും വിശ്വസിക്കുന്ന അങ്ങനെയുള്ള ഒരു തലമുറയാണ് രംഗത്ത് വരേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കാണ് നമ്മുടെ പിന്തുണ ഉണ്ടാവേണ്ടത്. നമ്മുടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകളും സഹായങ്ങളും നമ്മുടെ എല്ലാ സാമ്പത്തികമായിട്ടുള്ള പിന്തുണയും ഒക്കെ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഈ ഒരു വികാരത്തോടും ഈ ഒരു ആദർശത്തോടും കൂടി സേവന പ്രവർത്തനങ്ങളെ കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ സമുദായത്തിന്റെ മുഖച്ഛായ മാറും. ഈ ദീനിന് നേരെയും മുസ്ലിം സമുദായത്തിന് നേരെയുള്ള മറ്റുള്ളവരുടെ വീക്ഷണങ്ങൾ മാറും. പൊതുജീവിതത്തിൽ തന്നെ ഒരു മാന്യതയും അന്തസ്സുമുള്ള ഒരു വിഭാഗമായി കൊണ്ട് മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിക സംസ്കാരത്തിനും നിലകൊള്ളാൻ സാധിക്കും. ഈ ഒരു സംസ്കാരത്തെ മുറുകെ പിടിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും അതിന് പിന്തുണ നൽകുകയും ചെയ്യണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.